യൂറോകപ്പ് എട്ട് ടീമുകളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ക്വാർട്ടർ മത്സരങ്ങളുടെ പ്രതീക്ഷകൾ പങ്കുവെക്കുകയാണ് പ്രശസ്ത കമന്റേറ്ററായ ഷൈജു ദാമോദരൻ. അതിലേക്കാണ് ഇനി. സോ എല്ലാവരും യൂറോകപ്പിന്റെ ഒരു ആവേശത്തിലാണ്. യൂറോകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിലെ ലൈനപ്പ് പൂർത്തിയായി. എല്ലാവരും ഇനിയിപ്പം ക്വാർട്ടർ ഫൈനലിൽ ആർക്കൊക്കെയാണ് സാധ്യതകൾ, ആരൊക്കെയാണ് സെമി ഫൈനലിലേക്ക് പോകുക എന്നതിൻ്റെ ഒരു ഒരു കണക്ക് കൂട്ടലുകളും ഒക്കെയാണ് എല്ലാ ഫുട്ബോൾ ആരാധകരും നടത്തുന്നത്. ഏതായാലും ഞാൻ എൻ്റെ കാര്യം നിങ്ങളോട് തുറന്നു പറയാം. എൻ്റെ പേഴ്സണലായ കണക്കുകൂട്ടലുകളാണ്. ആദ്യ ക്വാർട്ടർ ഫൈനൽ സ്പെയിൻ വേഴ്സസ് സ്വിറ്റ്സർലൻഡാണ്. സ്വിറ്റ്സർലൻഡ് നമുക്കറിയാം വലിയൊരു അട്ടിമറി കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രാൻസിനെ അട്ടിമറിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല സ്പെയിനെ മറികടക്കാൻ, ഫ്രാൻസിനോട് നേടിയ അട്ടിമറി ജയം കൊണ്ട് സ്പെയിനെ മറികടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പെയിൻ തന്നെയാണ് ആ ക്വാർട്ടർ ഫൈനലിൽ എൻ്റെ ഫേവറേറ്റ് ടീം. പിന്നെ നോക്കിയാൽ ഇറ്റലി ബെൽജിയം. വാസ്തവത്തിൽ ഈ യൂറോകപ്പിലെ ഏറ്റവും മികച്ച മത്സരമാകാൻ പോകുന്നത് ആ ക്വാർട്ടർ ഫൈനലായിരിക്കും. ഇറ്റലി ബെൽജിയം ഫിംഗേഴ്സ് ക്രോസ്ഡ് ആണ്, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ബെൽജിയത്തിൻ്റെ രണ്ട് പരിക്ക്, ഈതൻ ഹസാർഡിൻ്റെയും അതേപോലെ ഡിബ്രൂയിനയുടെയും പരിക്ക് എത്രമേൽ നിർണായകമാകും, അവർക്ക് കളിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോഴും ഉറപ്പ് പറയാൻ പറ്റിയിട്ടില്ല. അവർ കളിച്ചില്ലെങ്കിൽ തീർച്ചയായും ആ മാച്ചിൽ ചെറിയൊരു അഡ്വാൻറ്റേജ് ഇറ്റലിക്കാണ് എന്ന് പറയേണ്ടി വരും. അതേപോലെ അടുത്ത കളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ചെക്ക് റിപ്പബ്ലിക് വേഴ്സസ് ഡെൻമാർക്ക്, രണ്ടും കിടിലൻ ടീമാണ്. ഡെൻമാർക്ക് കളിക്കുന്ന ഡെറിക്സിന് വേണ്ടിയാണ്, അവർ ഹൃദയം കൊണ്ട് പന്ത് കളിക്കുന്ന ആളുകളാണ്. മറിച്ച് ചെക്കിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, നെതർലൻഡ്സിനെ അട്ടിമറിച്ച് വന്നിരിക്കുകയാണ് ചെക്ക്. ആ മത്സരം നമ്മുടെ പ്രവചനങ്ങൾക്ക് അതീതമാണ്, എങ്കിലും ആ മത്സരത്തിൽ ചെറിയൊരു മുൻതൂക്കം ഞാൻ ചെക്ക് റിപ്പബ്ലിക്കിന് കൊടുക്കും. അതേപോലെ ഇംഗ്ലണ്ട് ഉക്രൈൻ, ഒരു സംശയം വേണ്ട, ഇംഗ്ലണ്ട് സെമിയിലേക്ക് പോകും. ഇതാണ് എൻ്റെ ക്വാർട്ടർ ഫൈനലിലെ നാല് ടീമുകൾ. ഇനി നിങ്ങളുടെ തീരുമാനം.